വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി പേട ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേടയാണ്, അതും പിരിഞ്ഞ പാലുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ പാല് പിരിഞ്ഞു പോയാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അടിപൊളി പേട ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേടയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പിരിഞ്ഞ പാലെടുത്തിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പാല കപ്പാണോ പാല് പിരിഞ്ഞത് അത്ര അതനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു 1/2 1/3 അടുത്ത് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഈ പാലും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പയാട്ടോ യൂസ് ചെയ്യുന്നത്. ശരിക്കും തുണിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തുണിയാണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും ഇതിൻ്റെ ആ മാവ. അപ്പോൾ ഞാൻ അരിപ്പയിൽ അരിച്ചെടുത്ത കൊണ്ട് അത്ര അങ്ങ് കിട്ടിയില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തുണിയിലായിരുന്നെങ്കിൽ എല്ലാം കുറച്ച് കൂടുതൽ കിട്ടിട്ടീനു. അരിച്ചെടുക്കുമ്പോൾ തുണിയിൽ തന്നെ അരിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഈ ഇതിൻ്റെ പേരാണ് മാവ അല്ലെങ്കിൽ കോയ. ഇതിലാണ് ഇന്ത്യൻ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ കുറേ ഈ പേട, കുറേ അങ്ങനത്തെ സ്വീറ്റ്സൊക്കെ, കുറേ ടൈപ്പ് സ്വീറ്റ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഇതുകൊണ്ടാണ്. പിരിഞ്ഞ പാല് അല്ലെങ്കിൽ അല്ലാത്ത പാലിലും ഉണ്ടാക്കുക കേട്ടോ. സാധാരണ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്താൽ അത് പിരിയും. നമ്മൾ പിരിച്ചിട്ടും ഉണ്ടാക്കാം, മറ്റു പിരിഞ്ഞ പാലും കൊണ്ട് ഉണ്ടാക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/3 കപ്പ് ആട്ടോ പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/2 കപ്പാണെങ്കിൽ 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ പാനിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു നെയ്യും നമ്മളുടെ ഈ പാൽപ്പൊടിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗം. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 2-3 ഡ്രോപ്പ് എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ബദാമിൻ്റെ എസെൻസ്. അഞ്ച് പേടയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മളുടെ പേടയ്ക്ക്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മിക്സായി കഴിഞ്ഞാൽ നമ്മുടെ പേടക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത്. എല്ലാം കൂടി ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്യാനും മറക്കരുത് കേട്ടോ, കരിയാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഇത് ഷേപ്പ് വേണമെങ്കിൽ ഇപ്പം തന്നെ എടുക്കാം. എന്നാലും കുറച്ച് നന്നായിട്ട് നമ്മൾ ഷേപ്പാക്കി കിട്ടണമെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് തണുത്ത ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. തലേന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ നാട്ടം എടുക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും, നല്ല ഷേപ്പ് ചെയ്തെടുക്കാനുള്ളൊരു പാകമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ പേടേൻ്റെ ഷേപ്പില്ലേ അതുപോലെ ഉണ്ടാക്കാം. പൊടി മാത്രം ചേർത്തിട്ട് വേണമെങ്കിൽ പേട ഉണ്ടാക്കാം. പക്ഷേ ഈ മാവ കൂടി ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ പിരിഞ്ഞ പാൽ കൊണ്ട് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലാത്ത പാൽ പിരിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ നടുവിൽ ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇതില്ലേ നമ്മളെ ആൽമണ്ടോ എന്തെങ്കിലും ഡ്രൈ നട്ട്സ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നടുവിൽ വെച്ച് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള പാൽപ്പേട റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പം പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.